പ്രിയപ്പെട്ട കുട്ടികളെ ലോക്ക്ഡൗണിൽ വീട്ടിലിരുന്നിട്ട് എല്ലാവർക്കും ബോറടിച്ചു എന്നാൽ മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എത്ര മനോഹരമായ പൂക്കളാണ് ഇവിടെ വിടർന്നു നിൽക്കുന്നത് ഇവയുടെ പേരെന്താണെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയേൻ ശാസ്ത്രീയമായി വേറെ പേരാണെങ്കിലും നമ്മളിതിനെ വിളിക്കുന്നത് പത്തുമണിപ്പൂക്കൾ എന്നാണ് രാവിലെ പത്തുമണിയാകുമ്പോൾ വിടർന്ന് നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഈ പൂക്കൾ എത്ര മനോഹരമാണ് അതേസമയം ഈ പൂക്കളെ തന്നെ ഒരു അഞ്ചു മണിയാകുന്ന സമയത്ത് ഇതുപോലെ വിടർന്നു നിൽക്കാൻ പറഞ്ഞാൽ ഒരിക്കലും അതിന് സാധ്യമല്ല ഈ പൂ വിരിയുന്നതിന് പോലും ഒരു പ്രത്യേക സമയമുണ്ട് അതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അവസരങ്ങളുമുള്ള ഒരു സമയമാണിത് ഈ സമയം ഞാനൊരു കാര്യം ഓർത്തു നോക്കുകയാണ് ടാഗോറിൻ്റെ പുസ്തകത്തിൽ ഒരു വിവരണമുണ്ട് ഒരു ഭിക്ഷു എല്ലാ ദിവസവും ഭിക്ഷയാചിച്ച് കിട്ടുന്നത് കൊണ്ട് തൻ്റെ ഉപജീവനം നടത്തി വരുന്ന ഒരു രംഗമാണ് അവിടെ വിവരിക്കുന്നത് തൻ്റെ ഓരോ ദിവസത്തെ ഭിക്ഷാടനത്തിൽ നിന്നും തനിക്ക് ജീവിക്കാനാവശ്യമായവ മാത്രം കിട്ടുന്ന ഒരു ഭിക്ഷു ഒരു ദിവസം അയാളോട് ആ ഭിക്ഷുവിനോട് ഒരാൾ വന്ന് പറയുകയാണ് നാളെ ഈ വഴിക്ക് നമ്മുടെ രാജാവ് വരുന്നുണ്ട് ഭിക്ഷുവിനേറെ സന്തോഷമായി ഭിക്ഷുവിനെ രാജാവിനെ കാണുവാനുള്ള ആകാംക്ഷയോടെ തൻ്റെ രാത്രിയിലെ ഉറക്കം വളരെ നേരത്തെ തന്നെ ഉറങ്ങി രാവിലെ എണീറ്റ് താൻ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് പെട്ടെന്ന് തന്നെ വന്ന് സ്ഥലം പിടിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഭിക്ഷു ഒരു കാര്യം കണ്ടെത്തി അധികം വൈകാതെ തന്നെ രാജാവ് വരുന്നതിൻ്റെ ആരവവും ബഹളങ്ങളും ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി താൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ ഭിക്ഷു നോക്കി നിൽക്കെ പെട്ടെന്ന് തന്നെ രാജാവ് തൻ്റെ അരികെ എത്തി ആ സമയത്ത് ആ ഭിക്ഷു കാണുന്നത് രാജാവ് തൻ്റെ നേരെ കൈകൾ നീട്ടുന്നതാണ് ആ നീട്ടിയ കൈകളിലേക്ക് താൻ എന്തു കൊടുക്കുമെന്ന് ഒരു നിമിഷം പകച്ചു നിന്നെങ്കിലും ഉടനെ തന്നെ ഭിക്ഷു തൻ്റെ ഭാണ്ഡത്തിൽ കൈയിട്ട് അതിൽ നിന്ന് രണ്ട് മണി ധാന്യമെടുത്ത് ആ രാജാവിൻ്റെ കൈക്കുമ്പിളിലേക്ക് വെച്ചു കൊടുത്തു രാജാവ് അത് സ്വീകരിച്ച് ഏറെ സന്തോഷവാനായി തിരിച്ചു പോവുകയും ചെയ്തു രാത്രി ആകുന്നതുവരെ തന്നോട് എന്താണ് രാജാവ് ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ചിട്ട് ആ ഭിക്ഷുവിന് യാതൊരു ഉത്തരവും കിട്ടിയില്ല സന്ധ്യയായപ്പോൾ തൻ്റെ ഭിക്ഷാടന പാത്രം തുറന്ന് അദ്ദേഹം പതിവ് പോലെ അത് മറ്റൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് നോക്കി അപ്പോഴാണ് കാണുന്നത് അതിൽ തിളങ്ങുന്ന രണ്ട് സ്വർണമണികൾ താൻ രാജാവിന് ഭാണ്ഡത്തിൽ നിന്ന് എടുത്തുകൊടുത്ത രണ്ട് ധാന്യമണികളാണ് മനോഹരമായ സ്വർണമണികളായി തൻ്റെ ഈ പാത്രത്തിലിരിക്കുന്നതെന്ന് ഭിക്ഷു തിരിച്ചറിഞ്ഞു ആ സമയത്ത് ആ ഭിക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടവും ദുഃഖവും കരച്ചിലും എല്ലാം ആ ഭിക്ഷുവിന് ഉണ്ടാകാൻ കാരണമായി എന്താണെന്നല്ലേ തൻ്റെ പാത്രത്തിലുള്ള മുഴുവൻ ധാന്യമണികളും ആ രാജാവിന് സമ്മാനമായി കൊടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം തന്നെ മനോഹരമായ തിളങ്ങുന്ന സ്വർണമണികളായി മാറുമായിരുന്നില്ലേ എന്നുള്ള ആ സങ്കടം ആ ഭിക്ഷുവിനടക്കാൻ കഴിഞ്ഞില്ല ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നന്നായി വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സങ്കടപ്പെടാൻ ഇടവരില്ല ഈ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെ മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം നമ്മുടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടുമൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന വലിയ അവസരമാണ് നമുക്കവരെ സഹായിക്കാം അവരോടൊപ്പം സംസാരിക്കാം അവരോടൊപ്പം കുറേ സമയം ചെലവഴിക്കാൻ കിട്ടുന്ന ഈ സമയം നമ്മൾ നന്നായി വിനിയോഗിച്ചാൽ നമുക്കേറെ സന്തോഷത്തിന് കാരണമാകും നമുക്ക് ഈ പത്തുമണി ചെടികൾ പറിച്ചെടുത്ത് അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ തണ്ടുകളെടുത്ത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണിട്ട് അതിനെ നമ്മൾ നനച്ചു കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അധികം വൈകാതെ വളരെ മനോഹരമായി പൂക്കൾ വിടർന്ന് ഈ പൂക്കളെ പോലെ തന്നെ മനോഹരമായ പൂന്തോട്ടം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ സമയം ഏറ്റവും നന്നായി ചെലവഴിക്കാൻ ക്രിയേറ്റീവായി നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് നമുക്ക് ഈ സമയം ഏറ്റവും നന്നായി ചെലവഴിക്കാം ഒ എൻ വി പാടിയ രണ്ട് വരികളാണ് ഞാൻ ഈ സമയം ഓർക്കുന്നത് ഒരു ദുഃഖത്തിൻ വെയിലാറുന്ന മനസ്സിൽ ഒരു പൂ വിരിയുന്നു പേരിടാനറിയില്ല എന്ന ഒ എൻ വിയുടെ വാക്കുകൾ വളരെ അന്വർത്ഥമാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും പ്രതീക്ഷയുടെ പുലരികളും
പൂക്കളും നമ്മുടെ മുൻപിൽ കൺ തുറക്കട്ടെ. നന്ദി.